നമസ്കാരം മെയ് 6ാം തീയതി 2021 മെയ് 6ാം തീയതി ഗൾഫ് സ്റ്റോറീസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈദുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലയ്ക്ക് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് അബുദാബി വിനോദസഞ്ചാര വകുപ്പ് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇവയാണ് തുറന്ന സ്ഥലങ്ങളിലാണ് ടൂർ എങ്കിൽ പോലും 20 പേർ മാത്രമേ പാടുള്ളൂ അതല്ല അടച്ചിട്ട സ്ഥലങ്ങളിലേക്കാണ് ടൂർ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ 10 പേർ മാത്രമേ ആകാവൂ അപ്പോഴും മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം കോവിഡ് ടെസ്റ്റിംഗ് ടൂറിന് മുൻപ് കോവിഡ് ടെസ്റ്റ് ചെയ്ത് അത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പിക്കണം ടൂറിനിടയിൽ കോവിഡ് ടെസ്റ്റ് അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും പാലിക്കണം എന്ന് പറയുന്നുണ്ട് അണുനശീകരണം കൃത്യമായ ഇടവേളകളിൽ ഉപകരണങ്ങളിലൊക്കെ നടത്തുകയും വേണം ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം ഇല്ലാത്തവർക്ക് പിഴയടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ടൂറിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കണ്ടാൽ മാറ്റി നിർത്തി ചികിത്സാ മുൻകരുതലുകൾ സ്വീകരിക്കണം അൽഹോസൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ശരീരോഷ്മാവ് ഓരോ അംഗങ്ങളുടെയും ശരീരോഷ്മാവ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം പനിയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇസ്തിജാബ എന്ന സേവന കേന്ദ്രത്തിൽ അറിയിക്കണം 800-1717 എന്നുള്ളതാണ് ടോൾ ഫ്രീ നമ്പർ അപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു വേണം ടൂർ നടത്താൻ എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഡെസേർട്ട് സഫാരി ഹോട്ടലുകൾ ഇവയ്ക്കെല്ലാം ഇത് ബാധകമാണ് വിനോദസഞ്ചാര വകുപ്പാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും യുഎഇയിലേക്ക് എത്താനുള്ള യാത്രാ വിലക്ക് തുടരുകയാണ് അതിനിടെ തന്നെ ചില വിഭാഗങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് ഗോൾഡൻ വിസക്കാർ ഉൾപ്പെടെ വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് യുഎഇയിലേക്ക് മടങ്ങി എത്തേണ്ടവരാണെങ്കിൽ ഓരോരോ കേസ് ടു കേസ് നോക്കിയിട്ടാണ് അനുമതി നൽകുന്നത് എന്നാണ് ടൂർ ഓപ്പറേറ്റർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പോലും സ്വകാര്യ ജെറ്റുകളെ ആശ്രയിച്ച് ഇങ്ങനെ രാജ്യത്ത് എത്താൻ തയ്യാറെടുക്കുമ്പോൾ പോലും വലിയ തുകയാണ് ടിക്കറ്റ് നിരക്ക് 320,000 വരെയൊക്കെ ഇന്ത്യൻ രൂപ 320,000 വരെയൊക്കെ മുടക്കിയിട്ട് ആണെങ്കിൽ പോലും രാജ്യത്ത് എത്താനുള്ള ഒരു തന്ത്രപ്പാടിലാണ് വ്യാപാരവും മറ്റുമായിട്ട് ഇവിടെ ഉള്ളവർ സാധാരണക്കാരനൊരു പക്ഷേ ഈ ടിക്കറ്റ് നിരക്ക് കൊണ്ട് അത് ആലോചിക്കാൻ പോലും കഴിയുകയില്ല മാത്രമല്ല വരുന്നതിനും നിയന്ത്രണങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള ആരൊക്കെയാണ് വരുന്നത് ആർക്കൊക്കെയാണ് വരാനുള്ള അപേക്ഷ നൽകിയത് ആ കേസ് ടു കേസ് ഓരോരുത്തർക്കും എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്തടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അനുമതി നൽകുന്നതെന്നാണ് പല ടൂർ ഓപ്പറേറ്റർമാരും സാക്ഷ്യപ്പെടുത്തുന്നത് 13 പേർക്ക് വരെ ഇരിക്കാവുന്ന സ്വകാര്യ ജെറ്റുകൾക്കാണ് അനുമതി നൽകുന്നത് അനുമതി നൽകുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും മുൻനിർത്തിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് എന്നുകൂടി ടൂർ ഓപ്പറേറ്റർമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഗോൾഡൻ വിസയിലൊക്കെ ഉള്ളവർ പല എത്ര തുക മുടക്കിയാലും യുഎഇയിൽ തിരികെ എത്തണം എന്നുള്ളവർ ആ രീതിയിലൊക്കെ തിരികെ എത്താനുള്ള ശ്രമങ്ങളും നടത്തുകയാണ് Celebrate the power of sound. Isonic speaker system. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യുഎഇ വാരാന്ത്യ അവധി ദിനങ്ങൾ മാറ്റാനുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ഇപ്പൊ നമുക്കറിയാം വെള്ളി ശനിയാണ് യുഎഇയിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ അത് ശനി വെള്ളി ശനി എന്നുള്ളത് മാറ്റി ശനി ഞായർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഔദ്യോഗിക വാർത്താ ഏജൻസിയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ട് എന്നുള്ള തരത്തിൽ വാർത്ത വന്നു എന്ന പ്രചരണങ്ങൾ നടക്കുന്നു അസത്യ പ്രചരണങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു വ്യക്തത അധികൃതർ വരുത്തിയിട്ടുള്ളത് നിലവിൽ വെള്ളി ശനി ദിവസങ്ങളാണ് യുഎഇയിലെ വാരാന്ത്യ അവധി ദിനങ്ങൾ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് 2006ലാണ് ഇത്തരത്തിൽ വെള്ളി ശനി എന്നുള്ള രീതിയിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ ക്രമീകരിച്ചത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരത്തിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ ക്രമീകരിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ അത് മാറ്റാനുള്ള യാതൊരു ആലോചനയും ഇല്ല ഇത്തരത്തിൽ അസത്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ 1,000,000 ദിർഹം വരെ പിഴ ലഭിക്കും എന്നുകൂടി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അയൽക്കാരിയുടെ വീടിന് തീപിടിക്കും വിധം മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന് 34-കാരനായ സ്വദേശി യുവാവിന് 5,000 ദിർഹം പിഴയും ഒപ്പം 3 മാസത്തെ തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അജ്മാനിലെ ക്രിമിനൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വിധിയുണ്ടായത് തന്റെ വാതിലുകളിൽ ഒന്ന് അയൽക്കാരൻ നശിപ്പിക്കുകയും ബാൽക്കണിയിൽ നിന്നും കല്ലെറിയുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തതായും യുവതി പോലീസിന് പരാതി നൽകിയിരുന്നു അജ്മാനിലെ പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടക്കുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കേസ് കോടതിക്ക് ഇതിനു ശേഷം കേസ് കോടതിയിലെത്തുകയും കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു 96 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഭീമ ജുവല്ലേഴ്സ് ഇന്ന് അതായത് വ്യാഴാഴ്ച ഷാർജ മൊബൈലയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂടുതൽ വിപുലമായ ഔട്ട്ലെറ്റിലേക്ക്
വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം മാറ്റുകയാണ്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥമാണ് മുകളിലുള്ള ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് പ്രവർത്തനം. നമ്മൾ ഉമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന നല്ല ഒറോട്ടിയും ഇറച്ചിക്കറി നിന്ന് നല്ല പൂതി ഉണ്ടാവും അല്ലേ. ഇനി ഈ നോമ്പ് കാലത്ത് ഇത് കഴിക്കാൻ ഇനി നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടേസ്റ്റി ഫുഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി മലബാർ പത്തൽ പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ഇവിടെ ഇപ്പം ലഭ്യമാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒറോട്ടി ഉണ്ടാക്കാം, നൈസ് പത്തൽ ഉണ്ടാക്കാം, കക്കൊറോട്ടി ഉണ്ടാക്കാം, ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം, കൊയക്കട്ടി ഉണ്ടാക്കാം, മീനൊറോട്ടി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ. അതുമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ടേസ്റ്റി ഫുഡ്, യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി.